സത്യത്തിന്റെ നേർക്കാഴ്ച മന്ത്ര ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. മയക്കുമരുന്ന് കടത്ത് കേസ് വിനീഷ് കോടിയേരിയെ ബംഗളൂരു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യും. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കോവിഡ് രോഗിയെ പുഴുവരിച്ച സംഭവത്തിലെ സർക്കാർ നടപടി. കോവിഡ് നോഡൽ ഓഫീസർ സ്ഥാനത്ത് നിന്ന ഡോക്ടർമാരുടെ കൂട്ടരാജി. ലൈഫ് മിഷൻ കേസ് പരാതിക്കാരനായ അനിൽ അക്കരെ എംഎൽഎ സിബിഐ ഓഫീസിൽ ഹാജരായി. പിഎസ്സി ചെയർമാൻ എം കെ സക്കീറിന് കോവിഡ് സ്ഥിരീകരിച്ചു. ഗുരുതര വീഴ്ച. തിരുവാഭരണ ഘോഷയാത്രയ്ക്കുള്ള കാനനപാത കയ്യേറി ഹാരിസൺ. രാഹുലിനെതിരെ സ്മൃതി ഇറാനി കോൺഗ്രസിന്റെ തന്ത്രങ്ങളെ കുറിച്ച് ജനങ്ങൾക്കറിയാം. നെടുമ്പാശ്ശേരി സ്വർണക്കടത്ത് കേസ് മുഖ്യ ആസൂത്രകന്റെ കരുതൽ തടങ്കൽ റദ്ദാക്കിയതിനെതിരെ കേന്ദ്ര സർക്കാർ സുപ്രീംകോടതി. ശത്രുവിന്മേൽ സർവനാശം വിതയ്ക്കാൻ ഇന്ത്യ. ശൗര്യ ഹൈപ്പർസോണിക് മിസൈൽ പരീക്ഷണം വിജയം. ഗാൻവെലിലെ ഇന്ത്യ ചൈന ഏറ്റുമുട്ടൽ. വീരമൃത്യു വരിച്ച സൈനികർക്ക് അന്താരാഷ്ട്ര അതിർത്തിക്ക് സമീപം സ്മാരകം നിർമ്മിച്ച ഇന്ത്യൻ സൈന്യം. കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ച ട്യൂഷൻ ക്ലാസ്. അധ്യാപക ദമ്പതികൾക്കും 14 വിദ്യാർത്ഥികൾക്കും രോഗം. ഹൈദരാബാദിൽ അധ്യാപകനെതിരെ നടപടി. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി അഭിപ്രായ ഭിന്നത. ഇസ്രായേൽ ടൂറിസം മന്ത്രി അസഫ് സമീർ രാജിവച്ചു. മരണത്തിന് ഉത്തരവാദി റഷ്യൻ ഭരണകൂടം. പ്രമുഖ മാധ്യമ പ്രവർത്തക ആഭ്യന്തര മന്ത്രാലയത്തിനു മുന്നിലെ റോഡിൽ തീ കൊളുത്തി മരിച്ചു. ദുബായ് ഗ്ലോബൽ വില്ലേജ് ഒക്ടോബർ 25 തുറക്കുന്നു. കനത്ത സുരക്ഷാ മുൻകരുതലുകളോടെയാകും പുതിയ സീസൺ. ജന്മദിനത്തിൽ ഗാന്ധിജിക്ക് ആദരമർപ്പിച്ച ബുർജ് ഖലീഫ. കോവിഡ് താണ്ഡവം. ലോകത്ത് 3.48 കോടി രോഗബാധിതർ. 10,32,709 മരണം. ഇതോടെ ഇന്നത്തെ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും നേരിന്റെ തിരിച്ചറിവുകൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ്സൈറ്റ് സന്ദർശിക്കുക.